കണ്ടൽക്കാടുകളുടെ വളർത്തച്ഛനായിരുന്ന ശ്രീ കലയൻ പുക്കുടൻ്റെ കാൽപ്പാടുകൾ പിന്തുടർന്ന് കണ്ടൽ ചെടികൾ നട്ടു വളർത്തുന്ന കണ്ണൂർ ജില്ലയിൽ ചെറുകുന്ന് താവം സ്വദേശി ശ്രീ പാറയൽ രാജനെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഉൾനാടൻ മത്സ്യത്തൊഴിലാളിയായ ശ്രീ പാറയൽ രാജേട്ടൻ തൻ്റെ ഉപജീവന മാർഗത്തിൻ്റെ ഇടവേളകളാണ് കണ്ടൽ ചെടികൾ നട്ടു വളർത്താൻ പ്രയോജനപ്പെടുത്തുന്നത്. ഇനി നമുക്ക് രാജേട്ടനെ പരിചയപ്പെടാം. നിത്യഹരിത വനങ്ങളെപ്പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു തീരദേശ ആവാസ വ്യവസ്ഥയാണ് കണ്ടൽക്കാടുകളും തണ്ണീർത്തടങ്ങളും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ വർഷമായി കണ്ടൽക്കാടുകൾ ഒരു ഭാഗത്ത് നശിക്കുന്നതോടൊപ്പം തന്നെ മറുഭാഗത്ത് കണ്ടൽക്കാടുകളിൽ വെച്ചുപിടിപ്പിച്ചു കൊണ്ട് അതിനെ പുനരുജ്ജീവിപ്പിക്കുന്ന പ്രക്രിയയും നടന്നു വരുന്നുണ്ട്. വനംവകുപ്പിനോടൊപ്പം തന്നെ ചില വ്യക്തികളും കഴിഞ്ഞ കുറേ വർഷമായിട്ട് കണ്ടൽക്കാടുകൾ വെച്ച് പിടിപ്പിച്ചു വരുന്നുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണുന്നത് കുഞ്ഞിമംഗലം, പഴയങ്ങാടി, ഏഴോം, പാപ്പനിശ്ശേരി, തലശ്ശേരി മേഖലകളിലാണ്. ഈ പ്രദേശങ്ങളിൽ തന്നെ നമുക്കറിയാം കണ്ടൽ എന്ന് പറയുന്ന സമയത്ത് തന്നെ കണ്ടൽ വെച്ച് പിടിപ്പിച്ചിരുന്ന സാധാരണക്കാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു മരിച്ചുപോയ കല്ലേൻ പൂക്കുടൻ. അപ്പോൾ കല്ലേൻ പൂക്കുടൻ ഈ ഒരു പ്രാധാന്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്, കണ്ടൽക്കാടുകളുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിത കാലത്ത് ആയിരക്കണക്കിന് കണ്ടൽ ചെടികൾ കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല കേരളത്തിലെ മറ്റു പല പ്രദേശങ്ങളിലും നട്ടുപിടിപ്പിക്കുകയുണ്ടായി. പൊക്കുടൻ്റെ മരണത്തിന് ശേഷം നമുക്കറിയാം കണ്ടലുമായി ബന്ധപ്പെട്ട് മറ്റ് ആളുകൾ, സാധാരണക്കാരായ ആളുകൾ, വിദ്യാർത്ഥികൾ ഒക്കെ ഈ രംഗത്തേക്ക് കടന്നു വരുന്നുണ്ട്. അതിൽ പഴയങ്ങാടി സ്വദേശിയാണ് പാറയിൽ രാജൻ എന്ന് പറയുന്ന മത്സ്യത്തൊഴിലാളി. മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം മത്സ്യങ്ങളുടെ പ്രജനനത്തിനും ചെമ്മീൻ, ഞണ്ട് തുടങ്ങിയ മറ്റ് ജലജീവികളുടെ പ്രജനനത്തിനൊക്കെ ഏറെ സഹായിക്കുന്ന ഒരു ആവാസ വ്യവസ്ഥ എന്ന നിലയിൽ കണ്ടൽക്കാടുകളുടെ പ്രാധാന്യം തിരിച്ചറിയുകയും തനിക്ക് കഴിയാവുന്ന വിധത്തിൽ സാധാരണക്കാരനായ ഒരാളെ സംബന്ധിച്ചിടത്തോളം വലിയ ഇത് സംബന്ധിച്ച് വലിയ ശാസ്ത്രീയമായ ധാരണകളൊന്നും ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല. പക്ഷേ തനിക്ക് കഴിയാവുന്ന തരത്തിൽ അതിനെപ്പറ്റി കൂടുതൽ അറിവ് സംശീകരിക്കുകയും അതിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കണ്ടൽ വെച്ച് പിടിപ്പിച്ച് വരുന്ന ഒരു വ്യക്തിയാണ് പാറയിൽ രാജൻ. അപ്പോൾ ശ്രീ പാറയിൽ രാജൻ ഒരു മത്സ്യത്തൊഴിലാളിയാണ്, മറ്റ് നാടൻ പണിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു സാധാരണക്കാരനാണ്. പൊക്കുടന് ശേഷം ഒരു പക്ഷേ കണ്ണൂർ ജില്ലയിലെങ്കിലും പുതിയതായി കണ്ടൽ സംരക്ഷണ രംഗത്ത് വന്നിരിക്കുന്ന രാജനെ പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ. നന്ദി. നമസ്കാരം, എൻ്റെ പേര് നിഖിൽ. നമ്മളിന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത് കണ്ടലിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ പറ്റിയാണ്. പാറയിൽ രാജൻ താവത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. വളരെ കുട്ടിക്കാലം തൊട്ടേ അദ്ദേഹം കണ്ടലും മറ്റും കാര്യങ്ങളൊക്കെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. എൻ്റെ പേര് പാറയിൽ രാജൻ. ഞാനൊരു മത്സ്യത്തൊഴിലാളിയാണ്. എൻ്റെ പേര് പാറയിൽ രാജൻ എന്നാണ്. ഞാൻ ചെറുപ്പം മുതലേ മത്സ്യം പിടിക്കാൻ വേണ്ടി പോന്നതാണ്. അതിനുശേഷം ഞാൻ അതേ സമയം തന്നെ ഞാൻ കണ്ടൽ പുഴയോരങ്ങളിലും തോടുകളിലും കടലിൻ്റെ സൈഡിലും എല്ലാ സ്ഥലങ്ങളിലും കണ്ടൽ വെച്ച് പിടിപ്പിച്ച് നമ്മൾ മണ്ണെടുപ്പ് നേടുക, അങ്ങനെ വയലുകളെ സംരക്ഷിക്കുക, ഇതെല്ലാം ഈ കണ്ടലെ വെച്ച് പിടിപ്പിച്ച് ഒരുപാട് കാര്യങ്ങൾ ഈ കണ്ടലിനെ കുറിച്ചിട്ട് പറയാനുണ്ട്. നമുക്ക് 10-20 തരം കണ്ടൽ ചെടികളുണ്ട്. ഈ കണ്ടൽ ചെടികളെല്ലാം പോഴ സൈഡിനെ നമ്മൾ നട്ടുപിടിപ്പിക്കുന്നുണ്ട്. ഇനി ഒരു 10-15 തരം കണ്ടലങ്ങൾ എല്ലാം ഇനങ്ങൾ എല്ലാം നശിച്ചുകൊണ്ടിരിക്കുമെന്ന് ആ കണ്ടലെല്ലാം നമുക്ക് തിരിച്ച് നമുക്ക് പുഴയോരങ്ങളിലും തോടുകളിലും വയലുകളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം നമുക്ക് നട്ടുപിടിപ്പിക്കണം. മുമ്പ് കാലങ്ങളിൽ വയലുകളിലൊക്കെ കണ്ടലുണ്ടായതാണ്, അതെല്ലാം ഇന്ന് നശിച്ചു കൊണ്ടേയിരിക്കുമെന്ന്. നമുക്കതിനെയൊക്കെ നമുക്ക് തിരിച്ച് 10-20 തരം കണ്ടലുണ്ട്, അതിനെ തിരിച്ച് എല്ലാ കണ്ടലിനെയും നമുക്കിന്ന് നിലനിർത്തണം. ഇന്ന് നശിച്ചു കൊണ്ടേയിരിക്കുന്നത് അതിനെല്ലാം നമുക്ക് മുന്നോട്ട് കൊണ്ടുവരണം എന്ന് ഈ സമയം എനിക്ക് പറയാനുള്ളത്. കുറഞ്ഞു പോയാ ഞാൻ ചെറുപ്പം മുതലേ മത്സ്യം പിടിക്കാൻ വേണ്ടി പോന്നതാണ്. അതിനുശേഷം ഞാൻ അതേ സമയം തന്നെ ഞാൻ കണ്ടൽ പുഴയോരങ്ങളിലും തോടുകളിലും
കടലിൻ്റെ സൈഡിലും എല്ലാ സ്ഥലങ്ങളിലും കണ്ടൽ വെച്ച് പിടിപ്പിച്ച് നമ്മൾ മണ്ണെടുപ്പ് നേടുക, അങ്ങനെ വയലുകളെ സംരക്ഷിക്കുക, ഇതെല്ലാം ഈ കണ്ടലിൽ വെച്ച് പിടിപ്പിച്ച് ഒരുപാട് കാര്യങ്ങൾ ഈ കണ്ടലിനെ കുറിച്ചിട്ട് പറയാനുണ്ട്. നമുക്ക് 10-20 തരം കണ്ടൽ ചെടികളുണ്ട്. ഈ കണ്ടൽ ചെടികളെല്ലാം പുഴ സൈഡിനെ നമ്മൾ നട്ടുപിടിപ്പിക്കുന്നുണ്ട്. ഇനി ഒരു 10-15 തരം കണ്ടലുകളും കണ്ടലങ്ങൾ എല്ലാം ഇനങ്ങൾ എല്ലാം നശിച്ചുകൊണ്ടിരിക്കുമെന്ന്, ആ കണ്ടലെല്ലാം നമുക്ക് തിരിച്ച് നമുക്ക് പുഴയോരങ്ങളിലും തോടുകളിലും വയലുകളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം നമുക്ക് നട്ടുപിടിപ്പിക്കണം. മുമ്പ് കാലങ്ങളിൽ വയലുകളിലൊക്കെ കണ്ടലുണ്ടായതാണ്, അതെല്ലാം ഇന്ന് നശിച്ചു കൊണ്ടേയിരിക്കുമെന്ന്. നമുക്ക് അതിനെയൊക്കെ നമുക്ക് തിരിച്ച് 10-20 തരം കണ്ടലുണ്ട്, അതിനെ തിരിച്ച് എല്ലാ കണ്ടലിനെയും നമുക്ക് ഇന്ന് നിലനിർത്തണം. ഇന്ന് നശിച്ചു കൊണ്ടേയിരിക്കുന്നത് അതിനെല്ലാം നമുക്ക് മുന്നോട്ട് കൊണ്ടുവരണം എന്നാണ് ഈ സമയം എനിക്ക് പറയാനുള്ളത്. കുറഞ്ഞു പോയ കാലാവസ്ഥ വിനിമയം മൂലം പ്രകൃതി ദുരന്തങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഒപ്പം ഓരോ പ്രദേശത്തെയും ജനജീവിതത്തെയും വലിയ തോതിൽ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽപ്പെട്ട് ആർക്കും സ്വസ്ഥതയോ സമാധാനമോ ഇല്ലാത്ത ദിനങ്ങളാണ് നാം ഇന്ന് കണ്ടൽ ചെടികൾ കേരളത്തിലെ കടലോരങ്ങളെയും പുഴയോരങ്ങളെയും നദീമുഖങ്ങളെയും സംരക്ഷിച്ചു വരുന്നു. മത്സ്യസമ്പത്തിൻ്റെ പ്രധാന ഉറവിടം പുഴകളും നദികളും കണ്ടൽ ആവാസ വ്യവസ്ഥയുമാണ്. കണ്ടലില്ലാതാകുമ്പോൾ കടലോരവും മത്സ്യമേഖലയും മാത്രമല്ല മുഴുവൻ ജീവജാലവും അതിൻ്റെ പരിമിത ഫലങ്ങൾ അനുഭവിക്കുന്നു.
ലോകരാജ്യങ്ങൾ കാലാവസ്ഥ വ്യതിയാനം മൂലമുള്ള പ്രതിസന്ധികൾ മറികടക്കാൻ താങ്കളുടെ ജനതയെ ഒന്നടങ്കം അവബോധമുള്ളവരാകാനും വേണ്ട നിയമ സംരക്ഷണം നൽകാനും ഊർജിത ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ കേരളത്തിൽ ഇന്നും വൻതോതിൽ ബാക്കിയുള്ള കണ്ടലും വയലുകളും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നിയമ സംവിധാനങ്ങൾ ഉറക്കം നൽകുന്നു. വീട് തന്നെ ഇടപെടി നിന്ന കൃഷി സ്ഥലങ്ങളിൽ നിന്ന് കൃഷിക്കാർക്ക് ഒന്നും ഉണ്ടാവില്ല. ഈ ഓരോ പ്രതിസന്ധി ഘട്ടത്തിൽ ഞാൻ കണ്ട ആവാസ വ്യവസ്ഥയെക്കുറിച്ച് അനുഭവിച്ചുകൊണ്ട് പഠിച്ച കാര്യങ്ങൾ ലോകം മുഴുവൻ പങ്കുവെക്കാനും ഓരോ മണ്ണിനും പ്രദേശത്തിനും യോജിച്ച് കണ്ടൽ നട്ടു പരിപാലിക്കാനും ആവശ്യമായ സഹകരണങ്ങളും താല്പര്യമുള്ളവർക്ക് നൽകും. പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടുള്ള മനുഷ്യ മുന്നേറ്റം മനുഷ്യൻ്റെ മുഖം മാത്രമല്ല കൈയും കാലും മുടികെട്ടിയുള്ള സാമൂഹികത്തിലേക്കാണ് ഇനിയും നമ്മെ കണ്ടെത്തിക്കുക. പുതിയ തലമുറകൾക്കും മറ്റും ജീവജാലങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാണ് ഭൂമി. അത് ഞാൻ ആവശ്യക്കാർക്ക് എൻ്റെ ഫോൺ നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ ഞാനത് ആർക്ക് വേണമെങ്കിലും തരം ചെയ്യാറാണ്. അത് വെച്ചുപിടിപ്പിക്കാനും ആ സ്ഥലം വന്ന് നോക്കി എവിടെയൊക്കെ നടാൻ പറ്റും ആ സ്ഥലങ്ങളിൽ ഞാൻ നട്ട് പിടിപ്പിക്കാനും തയ്യാറാണ്. എൻ്റെ മൊബൈൽ നമ്പറിൽ എന്നെ വിളിക്കുക, ഞാൻ വിളിച്ച് ആ സ്ഥലം സന്ദർശിച്ചിട്ട് അവിടെ നട്ടുപിടിപ്പിക്കാൻ തയ്യാറാണ്. മാറ്റം നമ്മിൽ ഓരോരുത്തരിലും നിന്നാണ് തുടങ്ങേണ്ടത്. Thank you.